ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒത്തിരി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ് പ്രിഫർ പ്രിഫറബിൾ എൽഡർ ജൂനിയർ സീനിയർ സുപ്പീരിയർ ഇങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ എന്ത് പ്രൊപ്പോഷൻ വരണമെന്നാണ് നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ഡാഷ് നട്ട്സ് ഇതാണ് ചോദ്യം ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ഡാഷ് നട്ട്സ് ഈ പ്രിഫർ എന്ന പദം വരുമ്പോൾ ടു എന്ന പ്രിപ്പോഷൻ ഉപയോഗിക്കണമെന്നാണ് മീനിങ് ദാൻ തന്നെയാണ് ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ദാൻ നട്ട്സ് എന്നാണ് മീനിങ് ദാൻ എന്ന അർത്ഥത്തിൽ പ്രിഫറിന് ശേഷം ടു ഉപയോഗിച്ചാൽ മതി എന്നാണ് മീനിങ് ദാൻ തന്നെയാണ് പക്ഷേ പ്രിഫർ എന്ന പദത്തിന് ശേഷം ടു ഉപയോഗിച്ചാൽ മതിയാവും അതുപോലുള്ള പദങ്ങളാണ് പ്രിഫർ പ്രിഫറബിൾ ജൂനിയർ സീനിയർ സുപ്പീരിയർ എൽഡർ ഇങ്ങനെയുള്ള പദങ്ങൾക്ക് ശേഷം ടു ഉപയോഗിച്ചാൽ മതിയാവും ഇവ ഈ ഐ ഒറിൽ അവസാനിക്കുന്ന പദങ്ങൾ എന്ത് തന്നെ ആയാലും അതിനുശേഷം ടു ഉപയോഗിച്ചാൽ മതിയാവും ഐ ഓ ആളെ അവസാനിക്കുന്ന പദങ്ങളെ ലാറ്റിൻ കമ്പാറ്റീവ്സ് എന്നാണ് പറയുക ഈ ലാറ്റിൻ കമ്പാറ്റീവ്സിന് ശേഷം ടു ഉപയോഗിച്ചാൽ മതിയാവും എൽഡറിന് ശേഷം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കേണ്ട ഒരു കാര്യമാണ് എൽഡറിന് ശേഷം നമ്മൾ ടു ആണ് ഉപയോഗിക്കുക പക്ഷേ ഓൾഡർ എന്ന പദത്തിന് ശേഷം നമ്മൾ ദാൻ ഉപയോഗിക്കണം എൽഡറിന് ശേഷം ടൂവും ഉപയോഗിക്കണം ഓൾഡർ എന്ന പദത്തിന് ശേഷം ദാൻ ആണ് ഉപയോഗിക്കേണ്ടത് ചോദ്യങ്ങളിലോട്ട് പോകാം കവിത ഈസ് എൽഡർ ഡാഷ് സുമിത ഇതാണ് ചോദ്യം കവിത ഈസ് എൽഡർ ഡാഷ് സുമിത ടു ആണ് ഉപയോഗിക്കുക കവിത ഈസ് എൽഡർ ടു സുമിത എൽഡർ എന്ന പദം വന്നതുകൊണ്ട് ടു എന്ന പ്രൊപ്പോഷൻ തന്നെ ഉപയോഗിക്കുന്നത് ഷീ സീനിയർ ഡാഷ് ഹിസ് ബ്രദർ ബൈ ടു ഇയേഴ്സ് സീനിയർ ഐ ഒ ആർ അവസാനിക്കുന്ന പദങ്ങൾ ലാറ്റിൻ കമ്പാരിറ്റീവ്സ് ആണ് ഐ ഒർല അവസാനിക്കുന്ന സീനിയർ ജൂനിയർ സുപ്പീരിയർ ഇൻഫീരിയർ പ്രയർ ഇങ്ങനെ വരുന്ന ഐ ഒ ആകൾ അവസാനിക്കുന്ന ഏത് പദം വന്നാലും ടു ആണ് ഉപയോഗിക്കുക മൈ ക്യാമറ ഈസ് സുപ്പീരിയർ ഡാഷ് യു എസ് സുപ്പീരിയർ ഐ ഒ ആകൾ അവസാനിക്കുന്ന പദമായതുകൊണ്ട് ടു എന്ന പ്രൊപ്പോഷൻ ഉപയോഗിക്കണം ഹരി ഈസ് ഓൾഡർ ഡാഷ് രാജ് ഓൾഡർ എന്ന പദത്തിനൊപ്പം ധേനാണ് ഉപയോഗിക്കുക ഓൾഡർ എന്ന പദത്തിനൊപ്പം ധാനാണ് ഉപയോഗിക്കുക അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക എൽഡർ എന്ന പദത്തിനൊപ്പം ടുവും ഓൾഡർ എന്ന പദത്തിനൊപ്പം ധാനുമാണ് ഉപയോഗിക്കേണ്ടത്